മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് ക്രിസ്മസ് പരീക്ഷയൊക്കെ വരികയാണ് അല്ലേ? അപ്പോൾ ക്രിസ്മസ് പരീക്ഷയിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിയാൽ മുമ്പ് എങ്ങനെയാണ് ഈ പരീക്ഷ ചോദിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഒരു പഴയ ചോദ്യ പേപ്പർ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇത് 2018-19 നടന്നൊരു ചോദ്യ പേപ്പറാണ്. അതിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് എന്താ നോക്കുമെന്ന് കൊടുത്തന്നിരിക്കുന്നത്, ബാസിൽ അവൻ്റെ ഉമ്മയോടൊപ്പം വീടിൻ്റെ അടുത്തുള്ള വയൽ കാണാൻ പുറപ്പെട്ടു. ഹായ്, സുന്ദരമായ കാഴ്ചകൾ. ഇവിടെ വയലാണ് ഈ കാണുന്നില്ലേ. വയലിൽ കണ്ട ചില കാഴ്ചകളെക്കുറിച്ച് അവൻ ഉമ്മയോട് ചോദിച്ചു. ഉമ്മയോട് എന്താ ചോദിച്ചത്? ചോദിച്ച കാര്യം പിടിയുണ്ട്, അതാണ്ടോ ഒന്നാമത് കിടക്കുന്ന ഉണ്ടാവും. മാഹാദാ, എന്താണിത് എന്ന് ചോദിച്ചു. അപ്പോ അതിന് നൽകിയ മറുപടി എന്താണ്? ഹാദാ വറ. അതിലൊരു അക്ഷരം പോയിട്ടുണ്ട്. ഏതെന്നറിയല്ലോ മക്കൾക്ക്? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇല്ലേ. ഈ ചിത്രം എന്താണ്? വറക്ക് എന്നാണ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ഖ എന്ന അക്ഷരം പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഖ ഇവിടെ കൊണ്ടെഴുതണം. മനസ്സിലായോ? അങ്ങനെയാണ് ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. അവൻ ചോദിച്ചത് എന്താ? മാഹാദിഹി, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതെന്താണിത്? ഫറാഷത്ത് അല്ലേ. ഫറാഷത്ത്. അപ്പൊ ഇവിടെ ഹാദിഹി ഡേഷ് റാഷത്ത് ഉൻപടെ അക്ഷരം പോയിട്ടുണ്ട്. ഏതാണത്? നമ്മൾ പറഞ്ഞേ ദേ ഇവിടെ ഉണ്ട് അല്ലേ. ഫ ഫറാഷത്ത്. അപ്പൊ ഫ എടുത്ത് ഇവിടെ എഴുതണം. അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം. പിന്നെ മൂന്നാമത്തെയോ, മാ ഹാദിഹി, ഇതെന്താന്ന് ചോദിച്ചു ബാസിൽ. അപ്പൊ ബാസിൽ പറഞ്ഞ മറുപടിയിൽ ഹാദിഹി ഡാഷ് ദത്തുൻ അല്ലേ. ഇവിടെ ഒരു അക്ഷരം പോയിട്ടുണ്ട്. ഏതക്ഷരം പോയത് പറഞ്ഞേ? ഇവിടുത്തെ ഏതക്ഷരം എന്ന് പറഞ്ഞേ? മഷാല്ലാ, ദാ അല്ലേ, ദൂതത്ത് അല്ലേ. ദായാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇനി മാ ദാലിക്ക, അതെന്താന്ന് ചോദിച്ചു. ഇവിടെ എന്തോ ചിത്രം കാണുന്നില്ലേ, ഇതെന്താണിത്? നമുക്കറിയാം ഹുദ് ഹുദ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടക്ഷരം പോയിട്ടുണ്ട്, ഇവിടെയും പോയിട്ടുണ്ട് ഇവിടെയും പോയിട്ടുണ്ട്. ഏതാണത്? ഹ അല്ലെങ്കിൽ ഹു. ഇവിടെ അത് അല്ലേ, ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയല്ലേ? അതെ, മക്ഷാല്ലാ, അങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഇനി വേറൊരു ചോദ്യം, മാ ഹാദിഹി, ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഇതെന്താണിത്? എന്താണ്? വർദ്ധത്ത് അല്ലേ. അപ്പൊ ഹാദിഹി വർദ്ധത്തുൻ എന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, ആര് പറഞ്ഞിട്ടുണ്ടാവുക? ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുക, ബാസിലുമ്മ അല്ലേ. അപ്പൊ ഇവിടെ വാ പോയിരിക്കുകയാണ് അല്ലേ. ആ വായ എവിടെയുണ്ട്? ഇവിടെ ഇല്ലേ, ഇവിടുന്ന് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അതാണ് എന്താണ് ഒന്നാമത്തെ സെക്ഷനിലെ ചോദ്യങ്ങൾ. ഇനി രണ്ടാമത് നോക്കൂ. കാഴ്ചകൾ കാണുന്നതിനിടയിൽ അവൻ ഫറാഷത്തിനെ കണ്ടു. അതിന്റെ ഭംഗി ആസ്വദിക്കാൻ അവൻ അതിന്റെ പിറകെ നടന്നു. പെട്ടെന്ന് മരത്തിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ബൗ ബൗ. അവൻ പേടിച്ച് ഉമ്മയെ വിളിച്ചു. ഉമ്മാ ഉമ്മാ എന്ന് വിളിച്ചു. അപ്പൊ ഉമ്മയും നമ്മുടെ ബാസിലും കൂടി നമ്മിൽ നടന്ന ഒരു ഹിവാർ. എന്താണ് അവർ സംസാരിച്ചിട്ടുണ്ടാവുക? നമ്മൾ എഴുതണം. മനസ്സിലായോ? ഉമ്മ ചോദിച്ചു, മാതാ മാതാ, എന്താണ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ബാസിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ബാസിൽ ഇതിനെയല്ലേ കണ്ടത്? അവിടെ നോക്കിയേ, ഇതിനെന്താ പറയുക നമ്മള്? ആ കൽബ്ന്ന് അല്ലേ. ആ കൽബ് എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അത് എവിടെ എടുത്തെഴുതണം? ഇവിടെ എടുത്തെഴുതണം. ഓക്കെ അല്ലേ. ഇനി ഉമ്മ ചോദിച്ചു, അയീന അയീന, എവിടെയെന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? എവിടെയാ നമ്മുടെ കൽബ് ഇരിക്കണേ? മരത്തിന്റെ പിറകിലാ അല്ലേ. അപ്പൊ വറാ അ പിറകിൽ. മരം എന്നുള്ളതിന് വാക്ക് ഏതാ? ഷജറത്ത്. ഷജറത്ത് ഇവിടെ എടുത്തെഴുതണം. അങ്ങനെയല്ലേ? അതെ. ഇനി ഉമ്മ ബാസിലിനെ ആശ്വസിപ്പിച്ചു. ഉമ്മ എന്ത് ചെയ്തു? ബാസിലിനെ ആശ്വസിപ്പിച്ചു. പട്ടിയെ കണ്ടതല്ലേ. അവർ വീട്ടിലെത്തി. വൈകുന്നേരം അവൻ്റെ ഉപ്പ ഒരു സഞ്ചി നിറയെ പഴങ്ങളുമായി വീട്ടിലെത്തി. ബാസിലും സഹോദരിയും സഞ്ചി വാങ്ങി തുറന്നെങ്കിൽ ഹായ് പഴങ്ങൾ. അവർ ഓരോന്ന് എണ്ണി നോക്കി. എങ്ങനെയാ അവർ എണ്ണിയത്? ഇവിടെ കുറേ പഴങ്ങളുണ്ട്, അതിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. അല്ലേ, ഇവിടെ നിങ്ങൾ എഴുതേണ്ട എണ്ണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് അമ്പജ അല്ലേ. അമ്പജ്. അമ്പജ് എത്രണ്ണുണ്ട്? എത്രണ്ണുണ്ട്? വാഹേ ഇസ്നാനി. ഇസ്നാനിയുടെ നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇസ്നാനി എവിടെ? അതിവിടെ കിടക്കുന്നുണ്ടല്ലോ അല്ലേ.
അത് നമ്മൾ ഇവിടെ എടുത്തെഴുതണം, അത്രേ ഉള്ളൂ. ഇനി ഇതെന്താണ്? തുഫാഹ. ഇന്നത്തെ റൗണ്ട് നോക്കിയേ, വഹേദ് ഇസ്നാനി സലാസ അർബ അർബാനോടിയുണ്ട്, പക്ഷെ എന്തില്ല, നമ്പർ ഇല്ല. നമ്മൾ എവിടെ നിന്ന് എഴുതണം? ഇതേ നമ്പർ ഇരിക്കുന്നു, അതിവിടെ എഴുതണം. മനസ്സിലായോ? ഇനി ഇവിടെ ഇതെന്താണ്? ഇത് മൗസ അല്ലേ. മൗസ്, മൗസ് എത്രണ്ട്? വഹീദ് ഇസ്നാനി സലാസ. സലാസ നമ്പർ ഇവിടെയുണ്ട്, സലാസ എന്ന് എഴുതണ്ടേ. അതെവിടെ? അതിവിടെയുണ്ട്. ആ വാക്ക് നമ്മൾ എവിടെ എടുത്തെഴുതണം? ഇവിടെ എടുത്തെഴുതണം. മനസ്സിലായോ? ഇനി ഇതെന്താണ്? ഇത് ഫനസ അല്ലേ. ഫനസ് എത്രണ്ട്? വാഹിദ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒന്ന് എന്ന് ഇടണം, ഇവിടെ വാഹിദ് എന്ന് എഴുതണം. അത് എവിടെ നിന്ന് കിട്ടും? ദേ ഇവിടെ ഉണ്ട് ഒന്ന്, വാഹിദ് ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എണ്ണം പൂരിപ്പിക്കേണ്ടത്. ഇനി പിറന്നാൾ സമ്മാനമായി കിട്ടിയ പുസ്തകം ബാസിൽ വായിക്കാൻ തുടങ്ങി. അതിൽ കണ്ട ചിത്രങ്ങളും അവയുടെ പേരുകളും അവൻ യോജിപ്പിച്ചു. അപ്പൊ അതിൽ കുറെ സാധനങ്ങൾ കണ്ടു, അവനതിനെ യോജിപ്പിച്ചു അല്ലേ. എങ്ങനെ യോജിപ്പിച്ചു? ഇവിടെ നോക്കൂ, ഇതെന്താണ്? മസാഹ അല്ലേ, നമ്മുടെ ഡസ്റ്റർ. ഡസ്റ്ററിന് യോജിപ്പിച്ചു, ഡസ്റ്റർ യോജിപ്പിച്ചു. ഇതെന്താണ്? ഇതെന്താണ്? ഇത് ജറസ അല്ലേ. ജറസ്, ജറസ് എവിടെ എവിടെ എഴുതിയിരിക്കുന്നത്? എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇങ്ങനെ മാച്ച് ചെയ്യണം. മനസ്സിലായോ? ഇനി ഇതെന്താണ്? ബോർഡ് അല്ലേ. ബോർഡ്, ബോർഡിന് നമ്മൾ എന്ത് പറയും? പഠിച്ചാണ്, എന്താ പറയാ? സബ്ബൂറ അല്ലേ. സബ്ബൂറ എന്നുള്ള വാക്കിവിടെ കിടക്കുന്നുണ്ടല്ലേ, അങ്ങനെ യോജിപ്പിക്കണം. ഇനിയോ ഇതെന്താണ്? ദഫ്തർ അല്ലേ. ദഫ്തർ, ദഫ്തറിന് എങ്ങനെ യോജിപ്പിക്കും? ഇവിടുന്ന് മുകളിലോട്ട് വലിക്കണം നമ്മൾ. മനസ്സിലായോ? ഇവിടേക്ക് വലിക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത്, ദഫ്തറിലേക്ക് പൂരിപ്പിക്കണം. ഇനി ഇതെന്താ? ഇത് സ്കെയിലാ അല്ലേ. സ്കെയിലിന് നമ്മൾ മിസ്തറായെന്നാ പറയുക. അപ്പൊ മിസ്തറയിലേക്ക് നമ്മൾ യോജിപ്പിക്കണം. മനസ്സിലായോ? ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് യോജിപ്പിക്കാൻ പറ്റുന്നില്ല, മക്കൾ വരച്ച് ചേർക്കണം കേട്ടോ. മിസ്തറ അങ്ങോട്ട് വലിച്ചു ചേർക്കണം. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് വരിക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഇത് പറയണം കേട്ടോ, ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്നും അത് നിങ്ങൾക്ക് കാണണം എന്നൊക്കെ പറയണം. പറയൂലേ? ഇൻഷാല്ലാഹ്. അപ്പം ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുടെ ആൻസർ കൂടി ഞാൻ ഈ ഗ്രൂപ്പിലിടും, ഈ ചാനലിലിടും. നിങ്ങൾ കണ്ടുപോകണം കേട്ടോ ഇൻഷാല്ലാഹ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.